ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഡോട്ടസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പരിപ്പ് കറിക്ക് ഒരു ടേസ്റ്റ് കൊടുത്താലോ? ചോറിനും ചപ്പാത്തിക്കും ഒപ്പം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി പരിപ്പ് കറിയുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. പരിപ്പിനൊപ്പം കുറച്ച് കോവയ്ക്ക കൂടെ ചേർത്തിട്ടാണ് നമ്മുടെ ഇന്നത്തെ കറി. ആദ്യം നമുക്ക് കോവയ്ക്കയും ടൊമാറ്റോയും ഇതിന് ആവശ്യമായ സാധനങ്ങളെല്ലാം ഒന്ന് വാഷ് ചെയ്തെടുക്കാം. നന്നായിട്ട് ടൊമാറ്റോയും എല്ലാം ഒന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഓരോ കോവയ്ക്കയും എടുത്ത് നാലായിട്ട് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. കോവയ്ക്ക ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ടൊമാറ്റോയും രണ്ട് ടൊമാറ്റോയും ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. സ്ക്വയർ പീസുകളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഒപ്പം നമുക്ക് ഒരു സവാള കൂടി കട്ട് ചെയ്തെടുക്കാം. അതിനൊപ്പം ഒരു മൂന്നോ നാലോ പച്ചമുളക്, നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് പച്ചമുളക് ചേർക്കാവുന്നതാണ്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില. കറിവേപ്പിലയും നമുക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും ചേർക്കാം. അപ്പോൾ ഇതെല്ലാം ഞങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അടുത്തതായി വേണ്ടത് കുറച്ച് പരിപ്പാണ്. ഞാനിവിടെ ഒരു ബൗളിൽ കുറച്ച് പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇത് മസൂർ ദാലാണ്, പിങ്ക് കളറിൻ്റെ പരിപ്പാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പിങ്ക് കളറിൻ്റെ പരിപ്പ് എടുക്കാനുള്ള കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗം വെന്ത് കിട്ടും, അതുകൊണ്ടിട്ടാണ്. നമുക്ക് ഏത് പരിപ്പ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി ഒരു കുക്കർ എടുക്കുക. കുക്കറിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും വെജിറ്റബിൾസും അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒപ്പം പരിപ്പും ചേർത്ത് കൊടുക്കാം. ഈ പരിപ്പ് വേഗം വെന്ത് കിട്ടുന്നത് കൊണ്ട് നമുക്ക് വെജിറ്റബിൾസിനൊപ്പം ചേർക്കാവുന്നതാണ്, ഇല്ലെങ്കിൽ വേറെ സെപ്പറേറ്റ് വേവിച്ച് വേണം നമ്മൾ ചേർക്കേണ്ടത്. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, ഒപ്പം കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം. ആവശ്യത്തിന് വെള്ളം. അതുപോലെ ഞാൻ ആദ്യം തന്നെ ഒരു ടീസ്പൂണോളം മുളക് പൊടി ചേർത്തിരുന്നു. അപ്പം മുളക് പൊടി ചേർക്കാൻ മറക്കരുത് കേട്ടോ. വെള്ളം വെജിറ്റബിൾസിനും പരിപ്പിനും മുങ്ങി കിടക്കത്തക്ക രീതിക്ക് നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർക്കാവുന്നതാണ്. ഇനി നമുക്കിതിലെല്ലാം ഉപ്പ് എല്ലാം കറക്റ്റാണോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ എരിവും അതുപോലെ ഉപ്പും എല്ലാം കറക്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ കുക്കറിനെ അടച്ച് ഒരു മൂന്ന് വിസിൽ കേൾക്കുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പം നമുക്ക് കുക്കർ ക്ലോസ് ചെയ്യാം. ഈ കുക്കറിനെ ഗ്യാസിലേക്ക് വെച്ച് നമുക്ക് ഒരു മൂന്ന് വിസിൽ വരുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങ അരച്ചെടുക്കാം. ഞാനിവിടെ ഒരു ചെറിയ തേങ്ങയുടെ അരമുറിയാണ് എടുത്തിട്ടുള്ളത്. ഇതുകൂടി നമുക്ക് നല്ലതായിട്ട് ഒന്ന് അരച്ചെടുക്കണം. ടീസ്പൂൺ ജീരകം, രണ്ട് മൂന്ന് വെളുത്തുള്ളി, ഒരു രണ്ട് പച്ചമുളക്, ആവശ്യത്തിന് വെള്ളം. ഇത് കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം. ഇപ്പോൾ ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ. ഇതാണ് ഇതിൻ്റെ പരിപ്പ്, നോക്കിക്കേ. ഇങ്ങനെ വേണം അരച്ചെടുക്കാൻ. കുക്കറിൽ ഇവിടെ സീറ്റി വന്നിട്ടുണ്ട്. ഇപ്പം മൂന്നാമത്തെ വിസിലാണ് ഈ കേൾക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ ആവിയെല്ലാം പോയി കഴിഞ്ഞ് ഇതൊന്ന് തുറക്കാം, തുറന്ന് നോക്കാം. വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്, നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഇവിടെ എല്ലാ പച്ചക്കറിയും പരിപ്പും ഒക്കെ നന്നായി വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്, കണ്ടോ. ഇതിലേക്ക് ഇനി നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് കൂടി ചേർത്ത് ഇളക്കാം. ഒപ്പം നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം കറിക്ക് ഇത്ര തിക്നെസ് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ കൺസിസ്റ്റൻസിയിലാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇതിന് നമുക്കൊരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. അതെ, നമ്മുടെ പരിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് പൊട്ടിച്ചിടാം, കണ്ടോ. ഇളക്കി നോക്കിക്കേ, ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടെ ലൂസാവുന്നതാണ് ഇഷ്ടമെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇത് വളരെ ടേസ്റ്റിയാണ്. ചപ്പാത്തിക്കൊപ്പവും അതുപോലെ ചോറിൻ്റെ ഒപ്പവും ഒക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്.
ഇനി നമുക്ക് കുറച്ച് കടുക് പൊട്ടിച്ചെടുക്കാം. അതിനായിട്ട് നമുക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. ഒപ്പം രണ്ട് മൂന്ന് ഉണക്കമുളക് കൂടി പൊട്ടിച്ച് ഇതിലേക്ക് ചേർക്കാം. ഒപ്പം കുറച്ച് ഉള്ളിയും കുറച്ച് കറിവേപ്പിലയും. ഇതെല്ലാം കൂടെ ചേർത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി. നല്ല പച്ച കറിവേപ്പില കിട്ടണമെങ്കിൽ അത് ചേർത്താലാണ് വളരെ ടേസ്റ്റ്. എല്ലാം കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി അങ്ങോട്ട് മൂത്ത് വരുമ്പോൾ ഒരു മണമുണ്ടല്ലോ, ആ മുളക് ഉള്ളി എല്ലാം കൂടെ മൂത്ത് വരുമ്പോൾ നല്ലൊരു മണം ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം നമ്മുടെ കടുക് വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് നമ്മുടെ പരിപ്പ് കറിയിലേക്ക് ചേർത്ത് അടപ്പ് കൊണ്ടങ്ങ് അടച്ച് വയ്ക്കുക. ഇതിൻ്റെ മണം ഒന്നും പുറത്ത് പോവാതെ നമുക്കൊന്ന് നന്നായിട്ട് അടച്ച് വയ്ക്കാം. അങ്ങനെ നമ്മുടെ പരിപ്പ് കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇത് നമുക്ക് ചപ്പാത്തിക്കൊപ്പോ ചോറിനൊപ്പോ ഒക്കെ സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കണ്ടുമുട്ടും വരേക്കും. നന്ദി, നമസ്കാരം. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.